നമസ്കാരം. എന്താണ് ലക്ഷദ്വീപിലെ യഥാർത്ഥ പ്രശ്നം? ലക്ഷദ്വീപിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചരിക്കപ്പെടുന്ന കാര്യങ്ങളിൽ എത്രമാത്രം സത്യമുണ്ട് പരിശോധിക്കാം. സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് വരുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളിൽ നിന്നും നമുക്ക് തുടങ്ങാം. പ്രഫുൽ പട്ടേൽ പുതിയ അഡ്മിനിസ്ട്രേറ്ററായി ലക്ഷദ്വീപിൽ എത്തിയതിനു ശേഷം കോവിഡ് മാനദണ്ഡങ്ങളിൽ ഇളവുകൾ വരുത്തിയെന്നും അതുകൊണ്ട് കോവിഡ് വ്യാപനം ഉണ്ടായി എന്നുമാണ് ഇവരുടെ ആദ്യത്തെ വാദം. എന്നാൽ അത് തന്നെ ശരിക്കും പറഞ്ഞാൽ വസ്തുതാപരമായി തെറ്റാണ് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. കാരണം ലക്ഷദ്വീപിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ് കോവിഡ് മാനദണ്ഡങ്ങളും മറ്റുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഇളവുകൾ കൊണ്ടുവരുന്നതും നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതും. അല്ലാതെ അഡ്മിനിസ്ട്രേറ്ററോ പ്രഫുൽ പട്ടേലോ ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനമല്ല എന്നുള്ളടുത്ത് തന്നെ ഇവരുടെ ആദ്യത്തെ വാദം പൊളിയുകയാണ്. രണ്ടാമത്തെ കാര്യം ഇവർ പറയുന്നത്, സമ്പൂർണ്ണ മദ്യനിരോധനം ഉണ്ടായിരുന്ന ദ്വീപിൽ ഒരുപക്ഷെ ടൂറിസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മദ്യത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു, അത് ശരിയായ ഒരു നടപടിയല്ല. ഇതും വാസ്തവ വിരുദ്ധമാണ് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. കാരണം ബംഗാരം ഐലൻഡിൽ ഇപ്പോൾ ഓൾറെഡി നമുക്ക് മദ്യ ലഭ്യതയുണ്ട്, ടൂറിസ്റ്റുകൾക്ക് മദ്യ ലഭ്യതയുണ്ട് ബംഗാരം ഐലൻഡിൽ. അത് മറ്റ് രണ്ട് ദ്വീപുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. കവരത്തിയിലും മിനിക്കോയിലേക്കും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഹോട്ടലുകളിൽ മദ്യ ലഭ്യത ഉറപ്പുവരുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ അർത്ഥം സിവില് തുറന്നിട്ട് കുപ്പി വിൽക്കാൻ ആരംഭിച്ചു എന്നുള്ളതല്ല. അത്തരത്തിലാണ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ വിവരക്കേട് എന്ന് മാത്രമേ അത് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പിന്നെ കേരളത്തിൽ, അതായത് ലക്ഷദ്വീപിന്റെ പകുതി ടൂറിസം സാധ്യത പോലും ഇല്ലാത്ത കേരളത്തിൽ മദ്യനിരോധനം നടപ്പിലാക്കിയാൽ അത് ടൂറിസം മേഖലയെ കാര്യമായി ബാധിക്കുമെന്ന് വാദിച്ച ഇടതുപക്ഷത്തിന്റെ സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ലക്ഷദ്വീപിൽ മദ്യനിരോധനം എടുത്തു കളഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ടൂറിസത്തിന് വേണ്ടി മദ്യ ലഭ്യത ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ ഊറ്റം കൊള്ളേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു കാര്യം. ഇപ്പം ഇന്ത്യയിലെ തന്നെ ഒരു സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്ത്, അവിടെ മദ്യ നിരോധനമുണ്ട്. അപ്പോൾ ടൂറിസത്തിന് വേണ്ടിയിട്ട് അവരും ഹോട്ടലുകളിൽ മദ്യ ലഭ്യത ഉറപ്പുവരുത്തുന്നുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മദ്യപിക്കണം എന്നുള്ള അർത്ഥമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് മദ്യം വേണ്ട, നിങ്ങൾ കഴിക്കേണ്ട, ടൂറിസം സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് അത്തരത്തിൽ മദ്യ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയമെന്ന് മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പിന്നെ ഇവർ പറയുന്നത് ഗുണ്ട ആക്ട് നടപ്പിലാക്കി. യാതൊരു കുറ്റകൃത്യവും നടക്കാത്ത ലക്ഷദ്വീപിൽ ഗുണ്ട ആക്ട് എന്തിനാണ് നടപ്പിലാക്കുന്നതെന്നാണ് ഇവർ ചോദിക്കുന്നത്. യാതൊരു കുറ്റകൃത്യവും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഗുണ്ട ആക്ട് വന്നാലും വന്നില്ലെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങൾ കുറ്റകൃത്യത്തിലൊന്നും ഇൻവോൾവ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഗുണ്ട ആക്ട് കൊണ്ടുവരുന്നതിന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ അഡ്മിനിസ്ട്രേഷന് കൃത്യമായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട്. കാരണം അവിടെ പ്രഫുൽ പട്ടേൽ ചാർജ് എടുത്തതിൽ പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില സമരങ്ങൾ നടക്കുന്നു, രാഷ്ട്രീയപരമായിട്ടുള്ള ചില സംഘർഷങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ സംഘർഷങ്ങളൊക്കെ ഇലക്ഷന് ശേഷവും മറ്റുമൊക്കെ അവിടെ സംഭവിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഗുണ്ട ആക്ട് റിവോക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഗുണ്ട ആക്ട് നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ പണ്ട് അവിടെ കുറ്റകൃത്യങ്ങൾ ഇല്ല എന്നുള്ളത് കൊണ്ട് സമരം ചെയ്താൽ ആരെയും ഇപ്പം ആരെയൊക്കെയോ അറസ്റ്റ് ചെയ്തു എന്ന് ഇവർ പറയുന്നു. ഈ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ആളുകൾ പ്രഫുൽ പട്ടേൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയ ആളുകളെയാണ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും ലക്ഷദ്വീപിലായാലും സെക്രട്ടേറിയറ്റിന് മുമ്പിലായാലും സമരം ചെയ്താൽ ആളുകളെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ പിന്നെ ഈ ഗുണ്ട ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് ഈ മാഫിയകൾ, അതായത് ഈ മയക്കുമരുന്ന് കഞ്ചാവ് മാഫിയകളെല്ലാം വളരെ സജീവമാണ് ലക്ഷദ്വീപിൽ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ ഈ മാഫിയകളെയൊക്കെ കൃത്യമായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും ഇത്തരം മാഫിയകൾ പിടിമുറുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഗുണ്ട ആക്ട് റിവോക്ക് ചെയ്തത്. ഇതെല്ലാം മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട്, മറ്റൊരു രീതിയിൽ അതിൻ്റെ എല്ലാം വ്യാഖ്യാനങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. അത്തരത്തിൽ പറയുന്ന ആളുകൾക്കെല്ലാം രാഷ്ട്രീയമുണ്ട്. ഏതായാലും ആ കാര്യങ്ങളെല്ലാം ജനങ്ങൾ തിരിച്ചറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്